ഡിയർ സ്റ്റുഡന്റ്സ് കോസ്റ്റ് അക്കൌണ്ടിങ്ങിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയാണ് ലേബർ ആൻഡ് ഓവർഹെഡ് അതിൽ ലേബർ എന്ന ടോപ്പിക്കാണ് ആദ്യം എടുക്കുന്നത് അപ്പോൾ ലേബർ കോസ്റ്റ് കൺട്രോൾ എന്താണെന്നും ഒപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലേബർ കോസ്റ്റ് കൺട്രോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഇതിന് മുമ്പത്തെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസുകൾ കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഐബട്ടണും ഡിസ്ക്രിപ്ഷനും എൻ്റെ സ്ക്രീനിൽ ശ്രദ്ധിക്കുക ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരംതിരിച്ച വീഡിയോ ക്ലാസ്സുകൾ ലഭ്യമാണ് അപ്പോൾ അതുപോലെ ക്ലാസ് രക്ഷപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം ലേബർ കോസ്റ്റ് കൺട്രോൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ലേബർ കോസ്റ്റ് ലേബർ കോസ്റ്റിന് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം അത് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് നിന്നും അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ കോസ്റ്റിനെന്നും അങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം എന്നുള്ളത് നമ്മൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആറാമത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ആ കാര്യം ഒന്നുകൂടി ഓർക്കുക അത് പഠിച്ചെടുക്കാത്തവർ എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ എന്താണ് ലേബർ കോസ്റ്റെന്നും അതിൻ്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ആ തരംതിരിവ് ഒന്നുകൂടി ഓർത്തിരിക്കുക അപ്പം ഇനി നമുക്ക് എന്താണ് ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് നേരിട്ട് പഠിക്കാം

അവിടുത്തെ തൊഴിലാളികളെയാണ് ഹ്യൂമൻ റിസോഴ്സസിനെയാണ് ലേബർ എന്നോട് ഉദ്ദേശിക്കുക അപ്പോൾ ലേബറിനെ കൃത്യമായിട്ട് എംപ്ലോയ് ചെയ്യുക അവരെ കൊണ്ട് ജോലി ജോലിയെടുപ്പിക്കുക പ്രോപ്പറായിട്ട് എത്രമാത്രം ബെനിഫിറ്റ് ആണോ അവരിൽ നിന്ന് ഓർഗനൈസേഷൻ പ്രതീക്ഷിക്കുന്നത് അതേ രീതിയിൽ അവരെ കൊണ്ട് തൊഴിലെടുപ്പിക്കുക ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ അവരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അവരെ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക അപ്പോൾ അതെല്ലാം ലേബർ കോസ്റ്റ് കൺട്രോളിൻ്റെ ഭാഗമാണ് ഇപ്പൊ ലേബേഴ്സിന് നമുക്കറിയാം വേജസ് കൊടുക്കണം അപ്പൊ കൊടുക്കുന്ന വേജസിന് തുല്യമായിട്ടുള്ള റിട്ടേൺ അവരിൽ നിന്ന് ജോലിയായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തലാണ് ശരിക്കും ലേബർ കോസ്റ്റ് കൺട്രോൾ എന്നിട്ട് ഉദ്ദേശിക്കുക അപ്പൊ ലേബർ കോസ്റ്റ് കൺട്രോൾ ഇൻവോൾവ് എംപ്ലോയ്മെന്റ് ഓഫ് എഫിഷ്യന്റ് വർക്കേഴ്സ് എഫിഷ്യന്റ് ആയിട്ടുള്ള ജോലിക്കാരെ ജോലിക്ക് എടുക്കുക പ്രോപ്പർ ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ് വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക പ്രോപ്പർ ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ് അവരെ കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാവുക എത്ര സമയം ഒരു ജോലിയിൽ അവർ ഹാജരാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക ആൻഡ് പ്രോപ്പർ അക്കൗണ്ടിങ് ഫോർ ദി വേജസ് ടു ദം അവർക്ക് കൊടുക്കുന്ന വേജസ് അതിന് കൃത്യമായിട്ട് കണക്കുകൾ സൂക്ഷിക്കുക ആ കാര്യങ്ങളെല്ലാം ലേബർ കോസ്റ്റ് കൺട്രോളിങ്ങിൻ്റെ ഭാഗമാണ് ഇവിടെ ടൈം കീപ്പിംഗ് എന്താണ് ടൈം ബുക്കിംഗ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ടൈം ബുക്കിംഗ് ടൈം കീപ്പിംഗ് ഒപ്പം തന്നെ ലേബർ കോസ്റ്റ് കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ നമുക്കിനി ഇമ്പോർട്ടൻസ് ഓഫ് ലേബർ കോസ്റ്റ് കൺട്രോൾ ലേബർ കോസ്റ്റ് കൺട്രോളിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ പ്രത്യേകിച്ച് ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിലാണ് കൂടുതലായിട്ടും ലേബേഴ്സിനെ ഉപയോഗപ്പെടുത്തുക അല്ലേ അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലേബറിന്റെ കോസ്റ്റ് പരമാവധി കുറയ്ക്കുക എന്നുള്ളത് അതിന് അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് മിനിമം ലെവലിൽ നിർത്തുക എന്നുള്ളത് ഏതൊരു മാനേജ്മെന്റിന്റെയും ലക്ഷ്യമാണ് നോക്കാം ലേബർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനിൽ ലേബർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് നമുക്കറിയാം ലേബർ ക്യാപിറ്റൽ അങ്ങനെ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടല്ലേ അതിൽ ലേബർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എസ്പെഷ്യലി ഇൻ മാനുഫാക്ചറിങ് കൺസേൺ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഉൽപാദനം നടക്കുന്ന കൺസേൺസിന്റെ കമ്പനികളിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ലേബർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഹെൻസ് ഡെർ ഇസ് എ നീഡ് ഫോർ എഫക്റ്റീവ് കൺട്രോൾ ഓവർ ലേബർ കോസ്റ്റ് അതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റ് ഒരു മിനിമത്തിൽ അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് മുകളിലേക്ക് ലേബർ കോസ്റ്റ് കൂടാതിരിക്കാൻ വേണ്ടി എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോളിംഗ് ആവശ്യമാണ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ലേബർ കോസ്റ്റ് കൺട്രോൾ മേ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദി ഫോളോവിംഗ് പോയിന്റ്സ് ഈ ലേബർ കോസ്റ്റ് കൺട്രോൾ എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ പോയിന്റ് നോക്കാം ലേബർ കോസ്റ്റ് കൺട്രോൾ ലീഡ്സ് ടു എ സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഇൻ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ ലേബർ കോസ്റ്റിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് പ്രൊഡക്ഷൻ കോസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് നമുക്ക് കൊണ്ടുവരുന്നതിന് സാധിക്കുന്നതാണ് കാരണം ലേബറിൻ്റെ എക്സ്പെൻസ് ലേബറിന് കൊടുക്കുന്ന ചെലവ് മറ്റ് എക്സ്പെൻസുകൾ ഓവർഹെഡ് ഹെഡ് എക്സ്പെൻസുകൾ ഇതെല്ലാം കൂടുന്നതാണ് ഒരു പ്രൊഡക്ഷനിലെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ലേബർ കോസ്റ്റിൽ നമുക്ക് മതിയായ കൺട്രോളിംഗ് നടത്തുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് പരമാവധി കുറയ്ക്കാം അപ്പം കോസ്റ്റ് കൺട്രോൾ ലേബർ കോസ്റ്റ് കൺട്രോൾ അത്യാവശ്യമാണ് ഇറ്റ് ലീഡ്സ് ടു മിനിമൈസേഷൻ ഓഫ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒരു പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള ലേബർ കോസ്റ്റിന്റെ അളവ് ആ ലേബർ കോസ്റ്റ് ലേബറിന് വേണ്ടി ചിലവാക്കുന്ന തുക അത് മിനിമൈസ് ചെയ്യുന്നതിന് ലേബർ കോസ്റ്റ് കൺട്രോൾ സഹായിക്കുന്നുണ്ട് അടുത്ത പോയിന്റ് നോക്കുക ലേബർ കോസ്റ്റ് കൺട്രോൾ ഈസ് ടു കൺട്രോൾ ഐഡിൽ ടൈം അപ്പോൾ ലേബർ കോസ്റ്റ് കൺട്രോൾ അതിന്റെ ഭാഗമാണ് കൺട്രോളിങ് ഐഡിൽ ടൈം ഐഡിൽ ടൈം കൺട്രോൾ ചെയ്യാന്നുള്ളത് ഐഡിൽ ടൈം എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് എന്താണ് ഐഡിൽ ടൈം എന്നുള്ളത് ഐഡിൽ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കിടയില് അവർ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത് ജോലി ചെയ്യാതെ ജോലി സമയത്ത് ജോലി ചെയ്യാതെ വിശ്രമത്തിനും മറ്റും ഉപയോഗിക്കുന്ന സമയത്തെയാണ് ഐഡിയൽ ടൈം എന്ന് പറയുക പ്രത്യേകിച്ച് ഉൽപാദനപരമായിട്ടുള്ള പ്രക്രിയ അവിടെ നടക്കുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ ഐഡിയൽ ടൈം എന്ന് പറയും ഓവർ ടൈം അതായത് നിശ്ചിത സമയത്തിന് കൂടുതൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ റേറ്റിൽ അവർക്ക് കൂലി കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കണം ലേബർ ടേൺ ഒരു സ്ഥാപനം വിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ആളുകൾ ജോലിക്ക് പോകുന്ന അവസ്ഥ നമ്മുടെ സ്ഥാപനത്തെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുമ്പോൾ അങ്ങോട്ട് പോകുന്ന അവസ്ഥ അപ്പൊ പരമാവധി ലേബർ ടേൺ ഓവർ കുറയ്ക്കുന്നതാണ് ഇപ്പോഴും സ്ഥാപനങ്ങൾക്ക് നല്ലത് കാരണം ഒരു ജീവനക്കാരനല്ലേ കുറെ ജീവനക്കാരെ നമുക്ക് ജോലിക്ക് എടുക്കുമ്പോൾ അതിന്റെ റിക്രൂട്ട്മെന്റും സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ പണച്ചെലവുണ്ട് അപ്പം തന്നെ പിന്നീട് അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ചെലവുകളൊക്കെ ലേബർ ടേൺ ഓവർ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ നിലവിലുള്ള തൊഴിലാളികൾ പോയിട്ട് പുതിയ തൊഴിലാളികൾ വീണ്ടും വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ചിലവുകൾ വീണ്ടും ഉണ്ടാകുന്നതിന് കാരണമാകും അതുകൊണ്ട് ലേബർ ടേൺ ഓവറൊക്കെ പരമാവധി കുറയ്ക്കണം അപ്പോൾ ഇതെല്ലാം ലേബർ കോസ്റ്റ് കൺട്രോളിൻ്റെ ഭാഗമാണ് ഇനി ലേബർ കോസ്റ്റ് കൺട്രോൾ ഈസ് നെസസറി ടു ഇൻക്രീസ് ദ ലേബർ പ്രൊഡക്ടിവിറ്റി അപ്പോൾ ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഉപയോഗിക്കുന്ന നമ്മൾ ജോലിക്ക് എടുത്തിരിക്കുന്ന ലേബർ അവർ പരമാവധി ഉൽപാദനക്ഷമമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഉത്പാദന പ്രക്രിയയിൽ അവരുടെ പങ്കാളിത്തം പരമാവധി കൂട്ടുക അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുക എന്നുള്ളത് ദിസ് ഈസ് പോസിബിൾ ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി പരമാവധി കൂട്ടുന്നത് നമുക്കൊന്നുകിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകിക്കൊണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാകാം അവർക്ക് കൂടുതൽ ജോലി എടുത്തുകഴിഞ്ഞാൽ കൂടുതൽ ഇൻസെൻറ്റീവ് ക്യാഷ് ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടോ പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെയോ അവരുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കുന്നതാണ് അതും ലേബർ കോസ്റ്റ് കൺട്രോളിങ്ങിൻ്റെ ഭാഗമാണ് ഇനി ലേബർ കോസ്റ്റ് കൺട്രോൾ ഈസ് കൺട്രോൾഡ് ടുസ്റ്റ് അപ്പൊ ലേബർ കോസ്റ്റ് കൺട്രോൾ അത് ചെയ്യുമ്പോൾ എത്രയാണ് കൃത്യമായിട്ടുള്ള ലേബർ കോസ്റ്റ് എന്നുള്ളത് അസർട്ടെയിൻ ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏത് പരിധിക്കുള്ളിലും ലേബർ കോസ്റ്റിനെ നിർത്തണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ കറക്റ്റ് ലേബർ കോസ്റ്റ് ഹെൽപ്സ് ഇൻ അബ്സോർഷൻ ഓഫ് ഓവർഹെഡ് ഓവർഹെഡ് അബ്സോർവ് ചെയ്യുന്നതിന് വേണ്ടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളെ ആണ് നമ്മൾ ഓവർഹെഡ് എന്ന് പറയുക അപ്പൊ അത്തരത്തിലുള്ള ഓവർഹെഡ് ഒരു ഉൽപാദനം നടക്കുന്ന പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് അതിനെ അബ്സോർഷൻ നടത്തേണ്ടതുണ്ട് അപ്പോൾ അത് ഏത് രീതിയിലാണ് അബ്സോർബ് ചെയ്യുന്നത് അബ്സോർഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രോബ്ലംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അപ്പൊ ഓവർഹെഡിന്റെ അബ്സോർഷന് വേണ്ടിയും ലേബർ കോസ്റ്റ് ഹെൽപ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുക ഇനി ഇൻ സെർട്ടൻ ഇൻഡസ്ട്രീസ് ദർ ഈസ് ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബർ ചില ഇൻഡസ്ട്രീസിൽ ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബർ കഴിവുള്ള അല്ലെങ്കിൽ തൊഴിൽ നൈപുണ്യമുള്ള ലേബറിൻ്റെ അഭാവമുണ്ട് ഷോർട്ടേജ് ഉണ്ട് ഹെൻ ദേ മസ്റ്റ് ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് അത്തരം സന്ദർഭങ്ങളിൽ ഉള്ള ലേബറിനെ നമ്മൾക്ക് പരമാവധി എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട് ഫോർ ദി എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് സ്കിൽഡ് ലേബർ ഇങ്ങനെയുള്ള നൈപുണ്യമുള്ള ലേബേഴ്സിൻ്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ കൺട്രോൾ ഓവർ ലേബർ ഷുഡ് ബി എക്സർസൈസ്ഡ് ഇപ്പൊ നിലവിലുള്ള ലേബറിനെ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോസ്റ്റും ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തത് ഒരു പരിധിക്കപ്പുറം പോകാതെ നിലനിർത്തേണ്ടതും ആവശ്യമാണ് ഇനി പ്രോപ്പർ എംപ്ലോയ്മെന്റ് ആൻഡ് യൂറ്റിലൈസേഷൻ ഓഫ് ലേബർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് അപ്പൊ ലേബറിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓരോ തൊഴിലിനും യോജിച്ച തൊഴിലാളികളെ എംപ്ലോയ് ചെയ്യുക ഒപ്പം തന്നെ അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുക അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറ്റ് അഫക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കും ആൻഡ് ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് ഒപ്പം തന്നെ പ്രൊഡക്റ്റ്സ് അവർ നിർമ്മിക്കുന്ന പ്രൊഡക്ട്സ് ക്വാളിറ്റി കൂട്ടുന്നതിനും കാരണമാകുന്നുണ്ട് ദീസ് ഫാക്ടേഴ്സ് ഇൻടേൺ അഫക്റ്റ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഫേം അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂടുന്നു ലേബേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി കൂടുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻടേൺ പിന്നീടത് അഫക്ട് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഫേം അത് ഫേമിന്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്നു ബാധിക്കുന്നു പറയുമ്പോൾ അത് പോസിറ്റീവായിട്ട് ബാധിക്കുന്നു പ്രോഫിറ്റബിലിറ്റി കൂടുന്നു കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയുകയാണെങ്കിൽ നമുക്ക് ലാഭം കൂടാനുള്ള സാധ്യതയുണ്ട് ദിവസ ലേബർ കോസ്റ്റ് കൺട്രോൾ ഈസ് എസൻഷ്യൽ ഫോർ ഇംപ്രൂവിങ് ദ പ്രൊഡക്ടിവിറ്റി അപ്പൊ അതുകൊണ്ട് ലേബർ കോസ്റ്റ് കൺട്രോൾ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയും പ്രോഫിറ്റബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയും സ്ഥാപനത്തിന്റെ പ്രോസ്പിരിറ്റി പ്രോസ്പിരിറ്റി ഓഫ് എഫ് എം അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയെല്ലാം ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് അത്യാവശ്യമാണ് പ്രോസ്പിരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അഭിവൃദ്ധിയാണ് സ്ഥാപനത്തിന്റെ അഭിവൃദ്ധി അപ്പൊ ഇത്തരം കാര്യങ്ങളെ കൊണ്ടെല്ലാം ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് എസ്പെഷ്യൽ ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ ലേബർ കോസ്റ്റ് കൺട്രോൾ ഈസ് തിങ് നമുക്ക് ഒരു വേണ്ടി ലേബർ കോസ്റ്റ് 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 കൺട്രോൾ കൺട്രോൾ ഈസ് ടു ദി ഓവറോൾ ഓഫ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗം തന്നെയാണ് അല്ലേ അപ്പോൾ ലേബർ കോസ്റ്റ് പരമാവധി കുറയ്ക്കേണ്ടത് ഓവറോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതിന് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിന് ആവശ്യമാണ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് എ ബിസിനസ് യൂണിറ്റ് ഒരു ബിസിനസ് യൂണിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചിലവാകുന്ന തുക ഓപ്പറേറ്റ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് യൂണിറ്റ് റൺ ചെയ്തുകൊണ്ട് പോകുന്നതിന് അതിൻ്റെ ദൈനംദിന ചിലവുകളൊക്കെ നമുക്ക് ഒരു പരിധിക്കുള്ളിൽ നിർത്തുന്നതിനെല്ലാം ലേബർ കോസ്റ്റ് കൺട്രോൾ ആവശ്യമാണ് അപ്പോൾ ഇത്രയാണ് ലേബർ കോസ്റ്റ് കൺട്രോൾ എന്താണെന്നും ഒപ്പം തന്നെ ലേബർ കോസ്റ്റ് കൺട്രോളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം